ഞാനൊരു ഓഫീസിൽ സന്ദർശിച്ച വേളയിൽ അവിടെ ഒരു ബോർഡ് ഇപ്രകാരം വായിച്ചു. ഇവിടെ സന്നിഹിതരാകാത്ത ആളിനെ പറ്റി അഭിപ്രായം പറയരുത്. വളരെ ചിന്തിപ്പിച്ചു. എന്താണ് ഇത്തരത്തിലൊരു കുറിപ്പിൻ്റെ പ്രസക്തി? ഇവിടെ സന്നിഹിതരാകാത്ത ആളുകളെ പറ്റി അഭിപ്രായം പറയരുത്. ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു പ്രതികരണം, മനുഷ്യരുടെ പൊതുവായ ഒരു സ്വഭാവമാണ് കുറ്റം പറച്ചിൽ. മറ്റുള്ളവരെ പറ്റി ദോഷകരമായത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടെത്തി പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ലഭ്യമായതോടുകൂടി വളരെ പെട്ടെന്ന് ആരെ പറ്റിയും എന്ത് കാര്യവും പ്രചരിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് മനുഷ്യൻ്റെ ഒരു ഒരു അടിസ്ഥാന ദോഷ സ്വഭാവമാണല്ലോ കുറ്റം പറയുക എന്നുള്ളത്. ഞാൻ അതേപ്പറ്റി ആഴമായി ചിന്തിച്ചപ്പോൾ ചില നിഗമനങ്ങൾ എനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ആരെയെങ്കിലും പറ്റി നമ്മൾ കുറ്റം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അദ്ദേഹം അതറിയുമ്പോൾ ആഴമേറിയ മുറിവുകൾ അയാളുടെ ജീവിതത്തിലെ മനസ്സിൽ ഉണ്ടാകുന്നു. പലരെയും തകർക്കുവാനായിട്ട് അവരെ പറ്റിയുള്ള അടിസ്ഥാനമില്ലാത്ത കുറ്റപ്രചരണങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കുറ്റം പറയുന്നത് ആരെ പറ്റിയാണോ അവർക്ക് മാത്രമാണോ അതിൻ്റെ ദോഷം എന്നുള്ള ഒരു ചിന്ത കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആരെ പറ്റി കുറ്റം പറഞ്ഞാലും പറയുന്നവനും അതിൻ്റെ വലിയൊരു ദോഷമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ആരാണ് കുറ്റം പറയുവാനുള്ള പ്രേരണ ജീവിതത്തിൽ എപ്പോഴും വെച്ചു പുലർത്തുന്നത്? മനസ്സിൽ ചില വ്രണങ്ങളും ക്യാൻസറും ഒക്കെ ബാധിച്ച ആൾക്കാർ തങ്ങൾ അനുഭവിക്കുന്ന ചില വൈതരണികൾ, തങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ക്ലേശകരമായ അനുഭവങ്ങൾ, എപ്പോഴും തങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറ്റബോധം മറ്റുള്ളവരിൽ ആരോപിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുറ്റം പറച്ചിലെന്ന് പറയുന്ന പ്രക്രിയയുടെ മൂലകാരണം എന്ന് പറയുന്നത് മറ്റൊരാളിൽ ഉണ്ടാകുന്ന കുറ്റമല്ല, മറിച്ച് കുറ്റം പറയുന്ന ആളിൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന ചില തെറ്റായ അവസ്ഥകളാണ് അവനെക്കൊണ്ടിത് പറയിക്കുന്നത്. ഒരുപക്ഷേ ഈ പറയുന്ന ആളിൻ്റെ ജീവിതത്തിലെ ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ടായേക്കാം, തിരിച്ചറിയപ്പെടാത്ത അനേക കുറ്റങ്ങളുണ്ടായേക്കാം, അയാളെപ്പറ്റി തന്നെ കുടുംബത്തിലോ പരിചിത സമൂഹത്തിലോ ആരെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊക്കെ അയാളിൽ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ആഘാതവും ഉണ്ടാകാം. ഈ ആഘാതങ്ങൾ അവസരം വന്നപ്പോൾ മറ്റൊരാളുടെ മുകളിലോട്ട് ആരോപണം നടത്തുവാനുള്ള ഒരു താല്പര്യം അയാൾക്ക് ഉണ്ടായിക്കാണും. അപ്പോൾ അത് ഒരാളുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിനുള്ള, കുറ്റം പറയുന്നതിനുള്ള ഒരു കാരണമായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. അവരവരിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പലർക്കും അവരവരിലേക്ക് നോക്കാനുള്ള അവസരം ജീവിതത്തിൽ കിട്ടുന്നില്ല. നമ്മൾ നോക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ സൗന്ദര്യം കാണും, മുടി ചീകിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണും, അതൊക്കെ നമ്മൾ കാണുകയുള്ളൂ. നമ്മുടെ സ്വഭാവത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് ഒന്ന് സ്വയം നോക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരും. അങ്ങനെ കഴിയാതെ വരുന്നതാണ് നമ്മൾ ആരെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നതും, നമ്മളുടെ കഴിവുകളെപ്പറ്റി ബോധമില്ലാതെ ഇരിക്കുന്നതും, ആത്മവിശ്വാസം ഇല്ലാതെ ഇരിക്കുന്നതുമായ ഒക്കെ അവസ്ഥകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താനുള്ള ഒരു താല്പര്യം പലപ്പോഴും
ഉണ്ടാകില്ല. നമ്മൾ ദോഷയുക ദൃക്കുകളാണ്. ഒരു വ്യക്തിയെ നമ്മൾ കാണുന്ന സമയത്ത് അയാളിൽ കുറ്റം കാണാം, എന്നാൽ ഒരു 10% അദ്ദേഹത്തിൽ തിന്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിലുള്ള 90% നന്മകളെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അതിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ 10% തിന്മയുടെ ഫലമായ ചില കുറ്റങ്ങൾ പർവ്വതീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ നന്മകൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകളുടെ ഒരു ലിസ്റ്റ് ഒന്ന് തയ്യാറാക്കണം. ഈ പ്രഭാതം മുതൽ ഈ സന്ധ്യ വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമായി വരുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ നന്മകളിലൂടെ നിറവേറപ്പെടുന്നത് 1, 2, 3 എന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രകൃതിയിലേക്ക് നോക്കണം, ജീവജാലങ്ങളിലേക്ക് നോക്കണം. അവയുടെയൊക്കെ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് മാത്രമാണ്, അവരുടെ നന്മ കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും നിലനിൽക്കുന്നത് എന്നും മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുന്ന ഒരു സ്വഭാവത്തിൻ്റെ പുറകെ പോകുവാനായിട്ട് കഴിയുകയില്ല. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൗതുകം. അർത്ഥം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പാല് നിറഞ്ഞു നിൽക്കുന്ന ഒരു അകിടിൻ്റെ ചുവട്ടിലും കൊതുക് വന്ന് അതിൻ്റെ ചോര കുടിക്കുവാനാണ് ശ്രമിക്കുന്നത്. നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങൾ, നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രകൃതി, ജീവിത പ്രതിഭാസങ്ങൾ, അവിടെ ആ നന്മകൾ ഊറ്റിക്കുടിക്കുന്നതിനും നന്ദി പറയുന്നതിനും പകരം നമ്മൾ എന്തു ചെയ്യുന്നു? ചോര ഊറ്റിക്കുടിക്കുവാനായിട്ട്, കുത്തി നോവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. കുറ്റം പറച്ചിൽ ഒരു മനോരോഗമാണ്. മനസ്സിനെ മാത്രമല്ല, മനസ്സിൽ നിന്നത് ശരീരത്തെ നേരിട്ട് ബാധിക്കുന്നു. അകാല വാർദ്ധക്യവും കുറ്റം പറച്ചിൽ സമ്മാനിക്കുന്നു. നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ അത് നേരിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഈ ഒരു മാനസിക രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തെ അത് തകർക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. കുറ്റം പറച്ചിൽ ആരെ കുറ്റം പറയുന്നു അവരെയല്ല, കുറ്റം പറയുന്നവരെ തകർക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവ അനുഗ്രഹമാണ് നാം ശബ്ദിക്കുന്നതും നിലനിൽക്കുന്നതും എല്ലാം. മറ്റുള്ളവരുടെ നന്മകൾ, ദൈവസൃഷ്ടിയുടെ നന്മകൾ തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ശ്രേഷ്ഠമായി തീരുന്നത്, ധന്യമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കാണുമ്പോൾ നന്മയുടെ ഇരിപ്പിടമായി, വിളനിലമായി അവരെ കാണുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും കുറ്റം കണ്ടെത്തുവാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. കുറ്റം പറയുന്നത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. താങ്ക് യു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.